ഡോക്ടർ ഹെൽത്തി ലൈഫ് എന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിനുള്ള ടിപ്സുകളുമാണ് ഈ ചാനലിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നടുവേദന. നടുവേദന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ടിപ്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നടുവേദന ഉണ്ടാകുന്നത് രണ്ട് തരമാണ്. മെയിനായിട്ട് നടുവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് മെക്കാനിക്കൽ അഥവാ സ്ട്രെയിൻ. ഈ സ്ട്രെയിൻ മൂലമുണ്ടാകുന്ന നടുവേദന ആണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത് പറയുന്നത് ഇൻഫ്ലമേറ്ററി അഥവാ നീർക്കെട്ട് കൊണ്ടുള്ള നടുവേദന. അപ്പം ഈ രണ്ട് കാരണത്താലാണ് സാധാരണക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് നടുവേദന കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെക്കാനിക്കൽ ആയിട്ടുള്ള നടുവേദന, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ മെക്കാനിക്കൽ പെയിൻ ഉണ്ടാകുന്നത് നട്ടലിൻ്റെ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം, അനാവശ്യമായിട്ട് നമ്മളെടുക്കുന്ന സ്ട്രെയിൻ, ഡിസ്ക് തേയ്മാനം തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് മെക്കാനിക്കൽ പെയിൻ ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയാൻ, നമ്മൾ പെട്ടെന്നൊരു സാധനം കുനിഞ്ഞെടുക്കുക, വെയിറ്റുള്ള ഒരു സാധനം പെട്ടെന്ന് കുനിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെയിൻ, അതേപോലെ തന്നെ നമ്മൾ ഒന്ന് തെന്നി വീഴുക, കൂടുതൽ നേരം ലാപ്ടോപ്പിൻ്റെ മുന്നിലോ മൊബൈലിൻ്റെ മുന്നിലോ ഒരേപോലെ ഇരുന്ന് നടുവിന് കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ കൊടുക്കുക, ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ വരുന്നത്. അപ്പം ഇതിന് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലുകളിലേക്കുള്ള തരിപ്പ്, അതേപോലെ തന്നെ കുനിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, കാലിനടിയിലൊരു പെരുപ്പ്, കാലിൻ്റെ സൈഡിൽ കൂടി വല്ലാത്തൊരു വേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നടുവേദന വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ നടുവേദനയുടെ കാരണങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ഒരു കാരണവശാലും ഈ നടുവേദന വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഈ നടുവേദനയ്ക്ക് കാരണം, നമ്മൾ സ്കാൻ ചെയ്യാനുള്ളതാണ് സ്കാൻ ചെയ്ത്, എക്സ്റേ എടുക്കാനുള്ളതാണ് എക്സ്റേ എടുത്ത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഉള്ളത് നീർക്കെട്ട് മൂലമുണ്ടാകുന്ന നടുവേദന, ഇൻഫ്ലമേറ്ററി. ഇത് ഉണ്ടാകുന്നതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജോയിൻറ്റിലേക്കുള്ള, ജോയിൻറ്റിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ചില ചില അണുബാധകൾ കൊണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് ഈ നീർക്കെട്ടുകൾ കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ട്, അതായത് നമ്മുടെ ജോയിൻറ്റിലുണ്ടാകുന്ന നീർക്കെട്ട്, ഈ നീർക്കെട്ട് ഉണ്ടാകുന്ന വേദനയ്ക്ക് കാരണം. അപ്പോൾ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറിനെ കാണുക, അതിനുശേഷം ആയുർവേദത്തിലായാലും നന്നായിട്ട് ഇത് മരുന്നുകൾ, ഒത്തിരി ടൈപ്പ് മരുന്നുകളുണ്ട്, അപ്പോൾ ആ മരുന്നുകളെല്ലാം ചെയ്ത് നന്നായിട്ട് ഉഴിഞ്ഞെടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വേദനകൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ലോണക്ക് നമ്മൾ വ്യായാമം ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ വ്യായാമവും നമ്മൾ കുടിക്കുന്ന വെള്ളവുമാണ്. അപ്പം ദിവസം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് വ്യായാമം ചെയ്തിരിക്കണം. ഈ വ്യായാമത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിനു പുറമെ നമ്മുടെ മസിൽ ഫ്ലെക്സിബിലിറ്റി കൂടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്കുണ്ടാകുന്ന നീർക്കെട്ടുകൾ, ആ ഒരു ഇൻഫ്ലമേഷൻ കുറയുകയും നമ്മുടെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം നന്നായി ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ശരീരത്തിന് ആവശ്യമായിട്ട് ആ ശരീരത്തിൻ്റെ തൂക്കത്തിനും വെയ്റ്റിനും ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെള്ളം, ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് അത് ഉള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്രയും കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുക, നന്നായി വ്യായാമം ചെയ്യുക. അപ്പം ഇനി ഈ ചാനലിലൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ, അതായത് ഇത് ചെറിയ വീഡിയോയാണ് നമ്മൾ ഈ ചാനലിലിടുന്നത്, 5 മിനിറ്റും 6 മിനിറ്റും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ വലിയ വലിയ, അതായത് വിശദീകരിച്ചുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ വരുന്നത് നമ്മൾ എത്രമാത്രം ഒരു ശരീരത്തിൽ വെള്ളം കുടിക്കണം, അതേപോലെ തന്നെ എന്തൊക്കെ എക്സസൈസുകളാണ് നല്ലത്, നടുവിനുള്ള എക്സസൈസുകൾ, കാലിനുള്ള എക്സസൈസ്, കഴുത്തിനുള്ള എക്സസൈസ്, ഇതെല്ലാം നമ്മൾ ഇതിൽ കൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗുണം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.